നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. അമ്മ സംഘടനയിലെ പൊട്ടിത്തെറികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇതിന്റെ അലയൊലികൾ കാലങ്ങളായി നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മീ ടു വിവാദങ്ങൾ ഒഴുകിയതും അമ്മയിൽ തന്നെയാണ്. നടൻ സുരേഷ് ഗോപിയാണ് സംഘടന തുടങ്ങാൻ മുൻകൈ എടുത്തതെങ്കിലും ചില പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പോൾ അമ്മയിൽ താരം സജീവമല്ല. എന്നാൽ ഡിസംബർ 19 നടക്കുന്ന സംഘടനാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെയും വിവാദ നായകൻ മുകേഷ് എംഎൽഎയും ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയിൽ നടന്ന വലിയ ഒരു ഫ്രോഡ് കളിയുടെ വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു. സംഘടനാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഷമി തിലകൻ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നോമിനേഷനെ പിന്തുണയ്ക്കരുതെന്ന് പറഞ്ഞ് സഹതാരങ്ങളെ ചിലർ ഭീഷണിപ്പെടുത്തിയത് നടൻ പങ്കുവച്ചിരുന്നു. ചില താരങ്ങൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഒപ്പിടാൻ മടിക്കുന്നു എന്ന് തന്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നു എന്ന് ഷമി തിലകൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം പാളിപ്പോവുകയും സ്നേഹിതരുടെ പിന്തുണ കിട്ടി നടൻ നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനോട് ഷമി തിലകൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ഞാൻ വരരുത്, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് പങ്കെടുക്കരുത് എന്നുള്ള രീതിയിൽ അവർ നേരത്തെ മുതലേ തന്നെ, അല്ലെങ്കിൽ ഇതിനകത്ത് പുറത്താകണപ്പെടണം എന്നുള്ള രീതിയിൽ അവർ നേരത്തെ തന്നെ എന്താണ് പല അംഗങ്ങളെയും, ഞാൻ സമീപിക്കാൻ സാധ്യതയുള്ള പല അംഗങ്ങളെയും വിളിച്ച് വിലക്കിയിരുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ ഇവരെ എല്ലാം വിളിച്ചു. ഈ പറഞ്ഞ അംഗങ്ങളെയും അടക്കം വരേണ്ടത് ഞാൻ അതിനെ അന്വേഷിച്ചപ്പോ ആദ്യമേ തന്നെ നിലവിലെ പാനലിലുള്ള ഒരു അംഗങ്ങളെ, ഒരു അംഗത്തിലെ എന്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പോ അത് വേണ്ടത് തോന്നി, ചേട്ടാ ഇപ്രാവശ്യം പാനലൊന്നും ഇല്ല, നമ്മള് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അവരവരുടെ രീതിയിൽ മത്സരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ പാനൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആദ്യം അവരോട് തന്നെ, അമ്മ സുഹൃത്തിനോട് തന്നെ ചോദിച്ചു, നിനക്ക് എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്യാവോ. ഇങ്ങനെ ഈ ഇരട്ടത്താപ്പ് അമ്മയ്ക്ക് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളായി സ്ത്രീകളായിരുന്നു നേരത്തെ ഈ വിഷയം ഉന്നയിച്ചത്. അന്ന് സംഘടനയിൽ നിന്ന് നീതി കിട്ടിയില്ല. ഇപ്പോ മത്സരിക്കാൻ പോലും ജനാധിപത്യമായ രീതിയിൽ ആൾക്കാർ അനുവദിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനാണോ ഇവർക്ക്? അത് എന്താണ്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചോദിക്കുന്ന ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ അതിനകത്ത് മത്സരിക്കാറുണ്ട്. ജനാധിപത്യം ഒരാളണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മത്സരത്തിൽ സമീപിച്ചത്. പക്ഷെ അതിങ്ങനെ ഒരു ഇതിനകത്ത് കലാശിച്ചു. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ബാക്കി ആളുകളും അതുപോലെ ചിന്തിക്കലും മാത്രമല്ലേ അങ്ങനെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അത് സംഭവിക്കാത്തത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ അടുത്ത് കയറിയിട്ട് ഞാൻ ആരുടെ അടുത്തും പോയിട്ട് നിങ്ങൾ മത്സരിക്കണം എന്നൊന്നും ഇനി അറിയാൻ ഞാൻ പോയിട്ടില്ല. ഞാൻ അങ്ങനെ എന്റെ കാര്യത്തിന് ഞാൻ അവരോട് സപ്പോർട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ. അല്ലാണ്ട് ഓരോരുത്തരും അങ്ങനെ ഒരു പാനല്, അങ്ങനെ ഒരു ഗ്രൂപ്പ് അതുണ്ടാകുന്നത്, ഒരു സംഘടനയിൽ ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ആ വിശ്വാസം എന്നെ എന്താണ്, അത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോയി എന്നുള്ളത് സത്യം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങിയപ്പോൾ അടുത്ത ബോംബുമായി മുകേഷ് രംഗപ്രവേശം നടത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക പക്ഷത്ത് രണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വനിതകൾ വരട്ടെ എന്ന നിലപാട് മോഹൻലാൽ എടുത്തപ്പോൾ തനിക്ക് വൈസ് പ്രസിഡന്റായി പറ്റൂ എന്ന നിലപാടാണ് മുകേഷ് സ്വീകരിച്ചത്. വിട്ടുകൊടുക്കാൻ മുകേഷ് ഒട്ടും തയ്യാറാകുന്നില്ല. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ മത്സരിക്കുന്നതെന്നാണ് താരസംഘടനയിലെ പല പ്രമുഖരോടും മുകേഷ് പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകേഷ് ഒരു എംഎൽഎ ആണ്, ജനപ്രതിനിധിയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് മുൻപന്തിയിൽ എന്ന് വീമ്പിളക്കുന്ന ഭരണപക്ഷം തന്നെ സ്ത്രീകളെ ഉയർന്നു വരാൻ സമ്മതിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുകേഷിനു മേൽ നേരത്തെ മീ ടു ആരോപണം ഉയർന്നതാണ്. മാത്രമല്ല ആദ്യ ഭാര്യയുടെ ആരോപണങ്ങളും മറുവശത്തുണ്ട്. ഇതൊക്കെ മാറ്റിയാലും രണ്ടാം ഭാര്യയുടെ ചില വെളിപ്പെടുത്തലുകളും മുകേഷിന് തലവേദനയാകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ മുൻനിർത്തി സ്ത്രീ വിരോധി എന്ന ഒരു പട്ടം പലരും ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട് മുകേഷിനു മേൽ. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മോഹൻലാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വനിതകൾ വരട്ടെ എന്ന തീരുമാനം പറയുമ്പോൾ അതിന് തടയിട്ടുകൊണ്ട് മുകേഷ് രംഗത്തെത്തുന്നത്. എന്നാൽ മുകേഷും കെ ബി ഗണേഷ് കുമാറുമായിരുന്നു നേരത്തെയുള്ള വൈസ് പ്രസിഡന്റ്മാർ. വനിതാ സംഭരണമാകാം വൈസ് പ്രസിഡന്റ് പദവി എന്ന നിർദ്ദേശം അംഗീകരിച്ച് ഗണേഷ് മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറിക്കഴിഞ്ഞു. കുറച്ചു കാലം മുൻപ് തന്നെ ഇനി അമ്മയുടെ ഭാരവാഹിത്വം വേണ്ടെന്ന നിലപാട് ഗണേഷ് എടുത്തിരുന്നു. മുകേഷ് മത്സരിക്കുമെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. തനിക്ക് സ്ഥാനം വേണമെന്ന് മുകേഷ് നിർബന്ധം പിടിക്കുന്നുവെന്നാണ് സൂചന. CPMന്റെ നിർദ്ദേശം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന മുകേഷിന്റെ നിലപാട് അമ്മയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നുണ്ട്. അമ്മയുടെ മുൻ പ്രസിഡന്റായ ഇന്നസെന്റിന്റെ നേതൃത്വത്തിൽ സമമായ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും വൈസ് പ്രസിഡന്റ്മാരായ ആശാ ശരത്തിനെയും ശ്വേതാ മേനോനെയും കൊണ്ടുവരാനാണ് മോഹൻലാലിന്റെ നേതൃത്വത്തിലെ ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനം. ഇത് മുകേഷ് അംഗീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ മണിയംപിള്ള രാജുവും ജഗദീഷും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. മുകേഷ് മത്സരിച്ചാൽ ഞങ്ങളും മത്സരിക്കുമെന്ന നിലപാടിലാണ് ജഗദീഷും മണിയൻപിള്ള രാജുവും ഉള്ളത്. 60% സ്ഥാനങ്ങൾ
നടന്മാർക്കും 40% നടിമാർക്കും ഭാരവാഹിത്വം നൽകുകയെന്നതാണ് ഔദ്യോഗിക പക്ഷത്തെ ചർച്ചയിലുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ആശാ ശരത്തിനെയും ശ്വേതാ മേനോനെയും വൈസ് പ്രസിഡന്റ്മാരായി കൊണ്ടുവരാൻ നീക്കം നടത്തിയത്. ഇതാണ് മുകേഷിന്റെ പാർട്ടി പേരുയർത്തിയുള്ള പോരാട്ടം പൊളിക്കുന്നത്. CPMന്റെ പേരിൽ മുകേഷ് സ്ഥാനാർത്ഥിയായി നിന്നാൽ എന്തു ചെയ്യുമെന്ന ചിന്ത ഔദ്യോഗിക പക്ഷത്ത് സജീവമാകും. എന്നാൽ അമ്മയെ വീണ്ടും മോഹൻലാൽ തന്നെ നയിക്കും എന്നാണ് വസ്തുത. അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ വീണ്ടും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. മോഹൻലാലിനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇടവേള ബാബുവിനും എതിരില്ല. ട്രഷററായി സിദ്ദിഖും ജോയിന്റ് ട്രഷററിയായി ജയസൂര്യയും എത്തും. ഔദ്യോഗിക പക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മുൻതൂക്കം കിട്ടുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഫോക്കസ്.